ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നിക്കേറ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള നമ്മളിന്ന് ക്യൂ ആൻഡ് എയുടെ വീഡിയോ ആണ്. സോ ഇന്നലെ ഇടുവെന്നാണ് പറഞ്ഞിരുന്നത്, കുറച്ച് ഡിലേ ആയപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ഓൾറെഡി കൂടെ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒറ്റ സമയങ്ങളുടെ നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? അപ്പം എൻ്റെ ചേട്ടൻ ക്വസ്റ്റ്യൻ ചോദിക്കും, ഓക്കെ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൂരജ് ജോബ്സാണ്, നമ്മുടെ സൂരജ് മച്ചാൻ. കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഓരോ ചോദ്യമായിട്ട് വായിക്കാം. ഫേവറേറ്റ് യൂട്യൂബർ? ഓക്കെ, ഫേവറേറ്റ് യൂട്യൂബർ MKBHD തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ MKBHD തന്നെയാണ്. ഫേവറേറ്റ് സ്പോർട്സ്? ഫേവറേറ്റ് സ്പോർട്സ് ക്രിക്കറ്റ് ആണ്, ക്രിക്കറ്റ് ആണ് കേട്ടോ, ക്രിക്കറ്റ് തന്നെയാണ് പണ്ടോട്ട്. സ്പോർട്സ് പ്ലെയർ? ഫേവറേറ്റ് സ്പോർട്സ് പ്ലെയർ. ഓക്കെ, അപ്പോൾ ഫേവറേറ്റ് സ്പോർട്സ് പ്ലെയർ എന്നാണെങ്കിൽ റൊണാൾഡോ തന്നെയാണ് കേട്ടോ. ഫേവറേറ്റ് പ്ലേസ്? ഫേവറേറ്റ് പ്ലേസ് യൂറോപ്പ് കൺട്രീസ് ആണ്, പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ ദുബായ് ആണ്. ദുബായ്. ഫേവറേറ്റ് ഡിഷ്? ഫേവറേറ്റ് ഡിഷോ ബറോട്ട ആൻഡ് ഇറച്ചി. ഫേവറേറ്റ് കളർ? ഫേവറേറ്റ് കളർ റെഡ് ആണ് കേട്ടോ, റെഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മൾ അസ്ലാം അച്ഛനാണ്, അസ്ലാം ദ വിസാർഡ്. ചോദ്യം ഇതാണ്, മാർവലോ DC? മാർവൽ. എനിക്ക് മാർവലാണ് കേട്ടോ. അടുത്ത് ജേഡനാണ് ചോദിച്ചിരിക്കുന്നത്, ജേഡൻ നെഡേജ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ വളരെ സിമ്പിളാണ്. ഓറഞ്ച് കളറാണോ ഫ്രൂട്ടാണോ? ഓറഞ്ച് കളറാണോ ഫ്രൂട്ടാണോ? ബ്രോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓറഞ്ച് കളറാണെങ്കിൽ കളറായിട്ടും ചൂസ് ചെയ്യാം, ഓറഞ്ച് ഫ്രൂട്ടാണെങ്കിൽ. അതെ, അതുകൊണ്ട് ഞാൻ വളരെ യോജിക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല, അതൊന്നും എനിക്ക് പിടിയില്ല കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഷഫാദ് മട്ടോൾ ആണ്. ചോദ്യം ഇതാണ്, ഫേവറേറ്റ് മൊബൈൽ ഗെയിം? ഫേവറേറ്റ് മൊബൈൽ ഗെയിം ഞാനിപ്പോഴും മൊബൈൽ ഗെയിം എടുത്തിട്ടുണ്ടായിരുന്നു, ബാറ്റിൽ പ്രൈം. സോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഫേവറേറ്റ് ഗെയിം ഇൻ മൊബൈൽ. ഓക്കെ ഓക്കെ, എൻ്റെ ഫേവറേറ്റ് ഗെയിം പറയടാ. എൻ്റെ ഫേവറേറ്റ് ഗെയിം അന്നും ഇന്നും ഇനി എന്നും COC ആയിരിക്കും, ക്ലാഷ് ഓഫ് ക്ലാൻസ്. ക്ലാഷ് ഓഫ് ക്ലാൻസ്, അതെ അതെ, നല്ലൊരു കിടിലം ഗെയിമാണ് കേട്ടോ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാനുവൽ മാത്യു ആണ് കേട്ടോ. മാനുവൽ മാത്യുവിന് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ചോദ്യം ഇതാണ്, ചാനൽ തുടങ്ങിയതിൻ്റെ ലക്ഷ്യം? ഓക്കെ, ചാനൽ തുടങ്ങിയതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് എന്താ പറയുക, ക്രേസിന് തുടങ്ങിയാണ്, വട്ടിപ്പോ ഒരു ഹോബിയായിട്ട് മാറി. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് അതിനെ പറ്റിയൊന്നും പറയാനില്ല. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രണയൽജിത്ത് ബ്രോ ആണ്. പ്രണയൽജിത്ത് ബ്രോ ഒരു കിടിലൻ ടെക് യൂട്യൂബർ ആണ്. ഓക്കെ, നിങ്ങൾ ആരെയും വിസിറ്റ് ചെയ്യുന്നത് ഖത്തറിൽ നിന്നുള്ളതാണ്. സോ വേറെ ഒരു കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ഫേവറേറ്റ് ഗെയിം അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതെ, ഫേവറേറ്റ് ഗെയിം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാറ്റിൽ പ്രൈം. ഫേവറേറ്റ് ഫുഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേവറേറ്റ് ഫുഡും പറഞ്ഞു, ബറോട്ട ആൻഡ് ചിക്കൻ. ഫേവറേറ്റ് ഫോൺ? ഫേവറേറ്റ് ഫോൺ ഐഫോൺ, എൻ്റെ ദൈവം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഐഫോൺ, എൻ്റെ ചേട്ടൻ ഐഫോൺ തന്നെയാണ്. ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഇൻ മലയാളം? ഓക്കെ, ഗോമാണ് എനിക്ക്. എനിക്കും ഗോമാണ് കേട്ടോ, ഗോമ. അടുത്ത ഫേവറേറ്റ് പ്ലേസ് ടു ട്രാവൽ? ഓക്കെ, അത് ദുബായ് ആണ് കേട്ടോ. ഓക്കെ, ഫേവറേറ്റ് വീഡിയോ ഇൻ യുവർ ചാനൽ? ഫേവറേറ്റ് വീഡിയോ ഇൻ മൈ ചാനൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഫേവറേറ്റ് ആയിട്ടൊരു റിച്ച് ബീൻ്റെ നിങ്ങൾക്ക് അറിയാം, ഗിയർ ബഡ്സിൻ്റെ ആണ്. ബട്ട് അത് കുറച്ച് വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിലും അതാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടെടുത്ത ഒരേ ഒരു വീഡിയോ, നല്ല കഷ്ടപ്പെട്ടു. അടുത്ത ഫേവറേറ്റ് സ്പോർട്സ്? അത് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത മിസ്റ്റർ സൈനപ്പ്? ഓക്കെ, മിസ്റ്റർ സൈനപ്പ് ബ്രോ ചോദിച്ചു. ബ്രോ ലുക്കിന് രഹസ്യം? ബുക്കിന്റെ രഹസ്യം ലുക്കിന് അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല, അപ്പോ നമ്മള് ദൈവത്തിനാണ് എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബ്രോ ലൈസൻസ് ഉണ്ടോ? എനിക്കുണ്ട് കേട്ടോ. അതാണ്, എന്റെ ചാനൽ ഉണ്ട്. ഓക്കെ, എനിക്കില്ല. ചാനൽ തുടങ്ങാൻ കാരണം? ചാനൽ തുടങ്ങാൻ കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മനു ക്രിസ്ത്യൻ. സോ അവൻ്റെ കൂടെ ഒന്ന് ലിങ്ക് ചെയ്തിട്ടാണ് തുടങ്ങിയത്. സോ അവൻ്റെ ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിക്കുക, എല്ലാവരും അതും കൂടെ കയറി സപ്പോർട്ട് ചെയ്യുക. അതെ, അസു ലവർ ഉണ്ടോ രണ്ടുപേർക്കും? ഇല്ല കേട്ടോ. ഏ ഇല്ല ഇല്ല ഇല്ല, ആദ്യമേ തന്നെ പറയാം ഇല്ല. അടുത്ത അസ്ലാം വിസാർഡ് കേട്ടിട്ടുണ്ട്, ഇത് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നോ? ചെറുപ്പം മുതലെന്ന് നമ്മളിത് യൂട്യൂബിനെ കേട്ടിട്ട് പോലും, നമ്മൾ 10th 11th പഠിക്കാൻ യൂട്യൂബിനെ പോയി. എന്നാ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജിയോ എന്നാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയത് അന്ന് മുതലാണ് നമ്മൾ യൂട്യൂബിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനും തുടങ്ങിയത്. അതുവരെ നോ ഐഡിയ. അതെ, അതുവരെയൊക്കെ ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് എല്ലാവരും യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത്. ബട്ട് അതിൻ്റെ മുമ്പേ വൈഫൈ കണക്ഷനൊക്കെ ഉള്ളവരാണ് യൂട്യൂബൊക്കെ നോക്കുന്നത്, കാരണം യൂട്യൂബ് നല്ല നെറ്റ് കൺസ്യൂം ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് അതുവരെ എനിക്കൊന്നും അറിഞ്ഞില്ലായിരുന്നു. മാനുവൽ മാത്യു ബ്രോ കേട്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, നൈറ്റ് ലൈവ് ചെയ്യുമ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ? ഫുൾ സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഫുൾ സപ്പോർട്ടാണ്. ഇസ്ലാം ദ വിസാർഡ് കേട്ടിരിക്കുന്ന ബ്രോയുടെ മെയിൻ ഇൻസ്പിറേഷൻ ആരാണ്? MKBHD തന്നെയാണ്. ഓക്കെ, ഗെയിമിംഗ് സ്റ്റുഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഇംഗ്ലീഷ് മൂവി? എൻ്റെ ഫേവറേറ്റ് ഇംഗ്ലീഷ് മൂവി മാർവലാണ് കേട്ടോ. ഓക്കെ, എൻ്റെതും മാർവലാണ്, മാർവലിൻ്റെ അവഞ്ചേഴ്സ്. അവഞ്ചേഴ്സ്, ഓക്കെ, മാർവലിൻ്റെ. അടുത്ത ഫേവറേറ്റ് ഫാൻറ്റസി മൂവി? ഫാൻറ്റസി മൂവി ആണെങ്കിൽ ഹാരി പോട്ടർ തന്നെ. എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഫാൻറ്റസി അങ്ങനെയല്ല.
ഫേവറേറ്റ് ഫുട്ബോൾ ഫുട്ബോൾ പ്ലെയർ ക്രിസ്റ്റിയാനോ സി ആർ സെവൻ ഫേവറേറ്റ് ഫുട്ബോൾ ഫുട്ബോൾ ക്ലബ്ബ് ജുവന്റസ് ജുവന്റസ് ആണ് എനിക്ക് ജുവന്റസ് അല്ല ചേട്ടൻ മാസ പോളിഹ താങ്ക് യു ബ്രോ താങ്ക് യു അടുത്ത ആഷിക് വ്ലോഗ്സ് ചോദിച്ചിരിക്കുകയാണ് വേർസ്റ്റ് മൊമെൻറ്റ് ആൻഡ് ബെസ്റ്റ് മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ് ഏ വേർസ്റ്റ് മൊമെൻറ്റ് ആണ് ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ വൺ കെ അടിച്ചാണ് ബെസ്റ്റ് മൊമെൻറ്റ് വേർസ്റ്റ് മൊമെൻറ്റ് എന്ന് പറയുമ്പം വൺ കെ അടിച്ച ഉടനെ തന്നെ ഒരു 16 സബ്സ്ക്രൈബേഴ്സ് പോയി അതാണ് വേസ്റ്റ് മൊമെൻറ്റ് ഓക്കെ അടുത്ത് ഗെയിം ഫെയർ ആണ് ചോദിച്ചിരിക്കുന്നത് ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഓരോന്നായിട്ട് വായിക്കാം പ്ലസ് ടു കഴിഞ്ഞല്ലോ അടുത്ത് എന്താ പരിപാടി പ്ലസ് ടു കഴിഞ്ഞാൽ അടുത്ത് എന്താണ് പരിപാടി ഇപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ കോവിഡ് കാരണം എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് അടുത്ത ചോദ്യം ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടുണ്ടോ ഏയ് ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടില്ല കേട്ടോ ഫോട്ടോഗ്രാഫി തനിയെ ഞാൻ ഫോട്ടോ എടുത്ത് പഠിച്ചതാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഒന്നും പഠിച്ചിട്ടില്ല എന്നാൽ അടുത്ത ചോദ്യം ചോദിക്കാം വെക്കേഷന് പ്ലാൻ ചെയ്ത് എന്തൊക്കെ പ്ലാൻസ് ചളമായി പ്ലാൻ ചെയ്ത ഒരു പ്ലാനും ഉണ്ടായിരുന്നു ബട്ട് അത് കൊള്ളമായിട്ടില്ല ഓക്കെ നിറയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഒന്നേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അത് യൂട്യൂബ് വളർത്തിയെടുക്കണമെന്ന് ബട്ട് ഇപ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് 1K അടിച്ചു കഴിഞ്ഞു നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ അത്യാവശ്യം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ പ്ലാൻ അടുത്ത ചോദ്യം ഇനിയൊരു വ്ളോഗ് വീഡിയോ എന്നാണ് ഓക്കെ വ്ളോഗ് വീഡിയോ നമ്മളങ്ങനെ വലുതായിട്ട് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് കേട്ടിരിക്കുന്നു ഉടനെ തന്നെ വരും എൻ്റെ റിസൾട്ടിൻ്റെ അന്നത്തെ വ്ളോഗ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അടുത്ത 2020 എങ്ങനെയുണ്ട് വളരെ വളരെ എന്താ പറയുക നല്ലൊരു കാരണം നമുക്ക് യൂട്യൂബ് വളർത്താൻ പറ്റിയ ഒരു ടൈമായിരുന്നു കേട്ടോ യൂട്യൂബേഴ്സ് കുറേ പേര് വന്നിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ സോ എന്തായാലും വേസ്റ്റ് മൊമെൻറ്റും കാണും ഗുഡ് മൊമെൻറ്റ്സും ഉണ്ട് അവിടെ ഫ്ലൈൻ ലിറിക്സ് ആണ് കേട്ടിരിക്കുന്നത് കേട്ടോ ഫ്ലൈൻ ലിറിക്സ് ചോദ്യത്തിന് ചോദ്യം ഇതാണ് വൈ ഷുഡ് പീപ്പിൾ ഫോളോ യുവർ ചാനൽ ഓക്കെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനുള്ള കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കാം ഓക്കെ അതിനെനിക്കല്ലാതെ ഒന്നും പറയാനില്ല ആകാശ് വിജയാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ജസിനെ നെക്സ്റ്റ് എന്താ പരിപാടി സ്റ്റഡീസ് ഓക്കെ സ്റ്റഡീസ് അതാണ് ഞാൻ കുറച്ചൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആനിമേഷൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രഫി റിലേറ്റഡ് ആയിരുന്നു ബട്ട് ഇപ്പോൾ ഇനി ഒരിടത്ത് പോകാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും തീരുമാനിക്കുന്നല്ല ഇനി കോവിഡ് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത് അവിടെ സി എം ബി ടെക് വ്ളോഗ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മച്ചാൻ ചോദ്യം ഇതാണ് മമ്മൂക്കിയർ മോഹൻലാൽ ലാലേട്ടൻ അത്രേ ഉള്ളൂ ലാലേട്ടൻ ആ അടുത്ത നമ്മുടെ കിടിലൻ വന്നിട്ടുണ്ട് NJGS ഓക്കെ ചേട്ടൻ NJGS ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഞാൻ വായിക്കാം യൂട്യൂബ് ഒരു പ്രൊഫഷനായി കാണുന്നുണ്ടോ പ്രൊഫഷനായി കാണുന്നില്ല ജസ്റ്റ് സൈഡ് ബിസിനസ്സോ അങ്ങനെയൊക്കെ കാണും ഓക്കെ അടുത്ത് ടെക് വീഡിയോസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മനസ്സിൽ ടെക് വീഡിയോസ് അല്ലാതെ വേറെ ഐഡിയാസ് എന്ന് പറയുമ്പം ഫോട്ടോഗ്രഫി റിലേറ്റഡ് ഇടാൻ ആഗ്രഹമുണ്ട് കാരണം എനിക്ക് എഡിറ്റിംഗ് ഒക്കെ കുറച്ചൊക്കെ അറിയാം സോ അതുകൊണ്ട് മൊബൈൽ ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി ഒക്കെ ഇടാൻ ആഗ്രഹമുണ്ട് അടുത്ത് മറ്റ് യൂട്യൂബേഴ്സിൽ നിന്ന് സപ്പോർട്ട് കിട്ടാറുണ്ടോ അതെ 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 നല്ല യൂട്യൂബേഴ്സ് ഇഷ്ടംപോലെ യൂട്യൂബേഴ്സിന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അൻപ നമ്മുടെ ഗ്യാലക്സൺ മലയാളത്തിന് സപ്പോർട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ മൈടെക് ബൈറ്റ് അറിയായിരിക്കും സൂരജ് ബ്രോ ഉണ്ട് സോ അങ്ങനത്തെ കുറേ ചെറിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് നമ്മുടെ ഇപ്പോഴേ അതോ ലോകം കിബിസ് ഒക്കെ എല്ലാവരും പേര് എനിക്ക് പറയാൻ സമയമില്ല എല്ലാവരും ഓക്കെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല അതുപോലെ തന്നെ വലിയ വലിയ യൂട്യൂബേഴ്സ് മാത്രമല്ല എല്ലാവരും സപ്പോർട്ടാണ് അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പം എല്ലാം പോയിരിക്കുകയല്ലേ ഒക്കെ ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് ഇഷ്ടമല്ലോ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങണം സോ അതായിരുന്നു ഫ്യൂച്ചർ പ്ലാൻ ഓക്കെ അടുത്ത ചോദ്യം റിവ്യൂ ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആകുന്നതിൽ എന്താണ് അഭിപ്രായം ഓക്കെ റിവ്യൂ ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആക്കി അപ്പോൾ നമ്മൾ ചെയ്യാൻ നോക്കുന്നതായിരിക്കും ഓക്കെ അതിനെപ്പറ്റി നമ്മൾ തീരെ ഇതുവരെയായിട്ട് ചിന്തിച്ചിട്ടില്ല സോ ഇനി നമ്മൾ അതെന്തായാലും നോക്കാം ഓക്കെ അടുത്ത് എൻ്റെ അടുത്താണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് സ്റ്റേഡിന് യൂട്യൂബർ ആകാൻ പ്ലാൻ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് യൂട്യൂബർ ആകാൻ ഐ മീൻ ഞാനാണ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മീൻസ് ഞാൻ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടു പിന്നെ ഞാൻ അത് നിർത്തി വെച്ചു പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നല്ല ആഗ്രഹം ഞാൻ തുടങ്ങിയാലും വ്ളോഗ്സ് ആയിരിക്കും എൻ്റെ ചാനൽ തുടരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ഉടനെ തന്നെ സ്റ്റേറ്റ്സ് ആൻഡ് വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു കിടിലൻ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് സപ്പോർട്ട് ഓക്കെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുക യൂട്യൂബേഴ്സ് മലയാളം ഏറ്റവും കൂടുതൽ മച്ചാൻ സന്തോഷിച്ച നിമിഷം ഏതാണ് ലൈഫിൽ 1K സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ ആയത് അല്ലാതെ 1K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയ കാര്യമാണ് ചാനൽ ഇനിയും വളരട്ടെ അതിന് പുറമെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം കിടിലം കേട്ടോ ചോദ്യം ഓക്കെ അതിനെക്കാട്ടിലും സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്ങനെ ഒരു നിമിഷം എനിക്ക് എല്ലാം സന്തോഷമായ നിമിഷങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ അല്ല നിനക്കുണ്ടോ സന്തോഷം തോന്നിയ നിമിഷം അങ്ങനെ പ്രത്യേകിച്ചും വളരെ സന്തോഷം തോന്നിയ നിമിഷം അങ്ങനെയാണെങ്കിൽ നിറയെ ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടം പോലെ അങ്ങനെ ഒറേ ഉണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയാനൊന്നുമില്ല കേട്ടോ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു സമയങ്ങൾ തന്നെ ഫൈനൽ ലിറിക്സ് ചോദിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം ഫേവറേറ്റ് മെമ്മറി ടുഗദർ
ഇഷ്ടംപോലെ മെമ്മറീസ് ഉണ്ട് കേട്ടോ, ഒന്ന് മാത്രമല്ല ഇഷ്ടംപോലെ എല്ലാം ഫേവറേറ്റ് തന്നെ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചാൽ നമ്മുടെ അധോലോകം ഓഫ് ഗപ്പീസ് ആണ്. കുറേ ചോദ്യമുണ്ട് കേട്ടോ. ഫേവറേറ്റ് ജ്യൂസ്? ഫേവറേറ്റ് ജ്യൂസ് മാംഗോ ജ്യൂസ്. എനിക്ക് ഫേവറേറ്റ് ജ്യൂസ്, എന്ത് ജ്യൂസ്? ആപ്പിൾ ജ്യൂസ്. ആപ്പിൾ ജ്യൂസ് എല്ലാം കുടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ഫേവറേറ്റ് മലയാളം യൂട്യൂബർ? ഓക്കെ, ഫേവറേറ്റ് മലയാളം യൂട്യൂബർ ഗോമാണ്. എനിക്കും ഗോമാണ് കേട്ടോ. ഇൻസ്പിറേഷണൽ പേഴ്സൺ? ഇൻസ്പിറേഷണൽ പേഴ്സൺ സ്റ്റീവ് ജോബ്സ്. അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓക്കെ, അതാണ് സ്റ്റീവ് ജോബ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഫേവറേറ്റ് സോങ്? ജസ്റ്റിൻ ബീബറിൻ്റെ ഇൻറ്റൻഷൻ. ഫേവറേറ്റ് മൂവി? ഫേവറേറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫേവറേറ്റ് ഫോൺ? ഐഫോൺ പറഞ്ഞിട്ടുണ്ട്. ഫേവറേറ്റ് ടി വി ചാനൽ? ഏയ്, ടി വി ചാനലോ ഫേവറേറ്റോ? പണ്ടത്തെ ഒരു ചാനലാണ്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ പവർ റേഞ്ചേഴ്സ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു ചാനലാണ്. ചാനൽ നെയിം ഓർക്കുന്നു. ജെഡെക്സ്. ഓക്കെ, ജെഡെക്സ്. ഓക്കെ, അതെ. ഫേവറേറ്റ് ട്രീ? ഫേവറേറ്റ് ട്രീ കോക്കനട്ട്. അതെ, കോക്കനട്ട്. എല്ലാത്തിനും സോറി സോറി, തെറ്റി തെറ്റി. കോക്കനട്ട് അല്ല, മാംഗോ. ഓക്കെ, മാംഗോ ട്രീ. ഓക്കെ, എല്ലാത്തിനും ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ തന്നിട്ടുണ്ട് കേട്ടോ. അതെ, എല്ലാത്തിനും എല്ലാത്തിനും ഉത്തരം തന്നിട്ടുണ്ട്. അടുത്ത നമ്മുടെ അക്സാ റെഗുലേഴ്സ്, എൻ്റെ കസിനാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. ചോദ്യം ഇതാണ്, ഹു ഈസ് യുവർ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് എ ചാനൽ? ഇൻസ്പിറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എം കെ ബി എസ് സി, മാർക്കുലേഴ്സ്, ബ്രൗൺലി, ദി ടെക്കിംഗ് ഓഫ് ദി വേൾഡ്. ഓക്കെ, അങ്ങനെ കാര്യം. വാട്ട് ഈസ് യുവർ ഡ്രീം? ഐ ഡ്രീം ഡ്രീം ടു ബിക്കം ആൻ എൻ്റർപ്രണർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഡു ആഫ്റ്റർ യുവർ കരിയർ? ഓക്കെ, കരിയറിന് ശേഷം എന്ത് ചെയ്യാമെന്നാണ്? കരിയറിന് ശേഷം പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല, പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ കോവിഡൊക്കെ വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ഫ്ലൈ റിക്സ് ആണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഫ്ലൈ റിക്സ് ഓരോ ചോദ്യം ഓരോ അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത്, അതാണ് ഞാൻ തിരിച്ചും തിരിച്ചും പറയുന്നത് കേട്ടോ. രണ്ട് ചോദ്യം ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്ട് ഇൻ ഹൈസ്കൂൾ? എൻ്റെ ദൈവം, ഹൈസ്കൂളിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റോ? ഇംഗ്ലീഷ്. ചേട്ടനാ, എനിക്ക് ഇംഗ്ലീഷ് കേട്ടോ, നമുക്ക് ഇംഗ്ലീഷ് നല്ല ഇഷ്ടമാണ്. വാട്ട് വാസ് യുവർ മോസ്റ്റ് എംബ്രേസിംഗ് മൊമെൻ്റ് അറ്റ് സ്കൂൾ? എൻ്റെ സ്കൂളിൽ ഏറ്റവും ഇപ്പോൾ പ്ലസ് ടു ആണെങ്കിൽ ടൂറിന് പോയതായിരിക്കും. സൂപ്പർ മൊമെൻസ്. ഓക്കെ, സ്കൂളിൽ എപ്പോഴും നമ്മുടെ എംബ്രേസിംഗ് മൊമെൻസ് എന്ന് പറയുന്നത് എപ്പോഴും സ്കൂൾ ടൂർസ് ആയിരിക്കും കേട്ടോ. സ്കൂൾ ടൂർസ് ആണ് നമ്മുടെ മോസ്റ്റ്ലി എല്ലാവരും എൻജോയ് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് എനിക്ക് മോസ്റ്റ് മെമ്മറബിൾ മൊമെൻറ്റ് ഇൻ സ്കൂൾ. ബി ഹാപ്പി വിത്ത് മീ. ചോദ്യം ഇതാണ്, ഇഫ് യു ഹാവ് എ ചാൻസ് ടു ബ്രിങ് ബാക്ക് സം വൺ ഹൂ ഈസ് ഡെഡ്, ഹൂ വിൽ യു ചൂസ്? കൊള്ളാമല്ലോ, ചോദ്യം കൊള്ളാമല്ലോ. ഓക്കെ, ഐ വിൽ ചൂസ് ദ പോപ്പ്, ദ പ്രിൻസ്, ദ കിങ് ഓഫ് പോപ്പ്, എം കെ, എം ജെ, എം ജെ. ഓക്കെ, മൈക്കിൾ ജാക്സൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് ദെയർ ഈസ് നോ സോഷ്യൽ മീഡിയ ഡ്യൂറിംഗ് ദിസ് പാൻഡമിക്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ലായിരുന്നു. വീട്ടിൽ തിന്നുക, കിടക്കുക, ഉറങ്ങുക, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുമായിരിക്കും. ഓക്കെ, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യായിരുന്നു? ഒന്നും ചെയ്യില്ലായിരുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ കാണും, അല്ലെങ്കിൽ ഇവിടുത്തെ പ്ലേഗ്. ഓക്കെ, ഞാൻ മെയിൻലി പറയാം, നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഏതെങ്കിലും ഗ്രൗണ്ട് ഈസ്. ഓക്കെ, പാൻഡമിക് അല്ലേ, അപ്പോൾ കളിക്കാനും പറ്റില്ല. ഓക്കെ, അതും പോയി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വീട്ടിലിരുന്ന് ചുമ്മാ വീട്ടിലിരിക്കുക, ടി വി കാണുക, ഉറങ്ങുക, കഴിക്കുക, വീണ്ടും കഴിക്കുക. ഓക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ. പിന്നെ കുറച്ച് കാര്യങ്ങൾ വേറെ എല്ലാവരും നമ്മൾ ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് വായിക്കുക, ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് പറ്റും. ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ഇൻഡോർ ഗെയിംസ് എല്ലാം കളിക്കാൻ കേട്ടോ. ഇൻഡോർ ഗെയിംസ് ഒക്കെ അങ്ങനത്തെ കളിക്കുക, ടെന്നീസ്. ഓക്കെ, അടുത്ത, ഹു ഈസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത്, ഷെഹിൻ ടോക്സ് ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചോദ്യം ഒന്ന്, ഫാമിലി, എഡ്യൂക്കേഷൻ, പ്ലേസ്. ഓക്കെ, ഫാമിലി ആണ്. ഫാമിലി ഞാനുണ്ട്, ചേട്ടനുണ്ട്, അമ്മയുണ്ട്, പപ്പയുണ്ട്. എഡ്യൂക്കേഷൻ ഞാനിപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പറയും. ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്, തേർഡ് ഇയർ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അറ്റ് ചെന്നൈ. ഓക്കെ, അടുത്ത്, പ്ലേസ്, പ്ലേസ് ട്രിവാൻഡ്രം ആണ് ബ്രോ. ട്രിവാൻഡ്രം ആണ് ബ്രോ. യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമ്മുടെ പാഷൻ, ക്രേസ്, അത് അത്രേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ വളരാൻ വേണ്ടി ഒരു ടിപ്പ്? ബ്രോയുടെ വീഡിയോസ് ഒക്കെ പൊളിയാണ്. ഓക്കെ, ടിപ്പാണോ? ഹാർഡ് വർക്ക് തന്നെ, ഹാർഡ് വർക്ക് മാറ്റേഴ്സ് ബ്രോ. നല്ല കണ്ടന്റ് ഇടുക, ക്വാളിറ്റി കണ്ടന്റ് ഇടുക, വീഡിയോ ക്വാളിറ്റി നല്ലതായിട്ട് ഇടുക, അത്ര തന്നെ റീച്ച് നല്ല കിട്ടും ബ്രോ. അപ്പം പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ടെന്ന് വെച്ചാൽ റീച്ച് കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ ഇത്രയും ചോദ്യമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചോദ്യം നമുക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾ ചോദിച്ച എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ തുടർന്ന് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾ ടെക് പ്ലസ് എവിടുത്തെയും കണ്ടനായിരിക്കും കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചാനൽ ലിങ്കും കൂടെ താഴെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് കയറി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊന്ന് തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓർക്കുന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും. ബൈ. ഓക്കെ, എൻ്റെ ചാനലും. അടുത്ത, ഫേവറേറ്റ് ഫാന്റസി മൂവി എന്ന് പറയുമ്പോൾ? ഫാന്റസി മൂവി.
ഫാന്റസി മൂവി ഇടിച്ചു പൊട്ടി എന്ന് മറ്റേ ഇത് ഫിക്ഷൻ ആയിരിക്കും അറിഞ്ഞോടെ സെർച്ച് ഫാന്റസി. അടുത്ത് രമേശ് ദ്രുപദ് രമേശ് ആണ് ചോദിച്ചിരിക്കുന്നത്. രമേശ് ബ്രോ, ഇനി ലൈവ് വെക്കുമ്പോൾ 5:30 കഴിഞ്ഞ് വെക്കൂ. ഓക്കെ ഓക്കെ. അടുത്ത സ്ഥലം ഷിജു വാടയാർ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഒന്നുമല്ല കേട്ടോ ചോദിച്ചിരിക്കുന്നത്, മാസാണ് ചേട്ടനാണെന്ന് കേട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത അക്ഷയ് വിജയ് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ജസ്സിനെ നെക്സ്റ്റ് എന്താ പരിപാടി സ്റ്റഡീസ്? ആകാശ് വിജയ്. ആ ഓക്കെ, ആകാശ് റൈറ്റ് മലയാള യൂട്യൂബർ. പീസ്.